الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ നാം പതിവായി പാരായണം ചെയ്യാറുള്ള ഒരു സൂക്തമാണ് ഞാൻ ഹംദിനോടൊപ്പം പറഞ്ഞത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. തൻ്റെ ദാസന് ഖുർആൻ അൽ കിതാബ് അവതരിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. വലം യജ്അൽ ലഹു ഇവജ, അവൻ അതിൽ യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് ഹംദിന്റെ കൂടെ പറഞ്ഞ സൂറത്ത് അല്ല സൂക്തം ഏതിൽപ്പെട്ടതാണ് ആർക്ക് പറയാം? രണ്ടാമത് ഹംദിന്റെ കൂടെ പറഞ്ഞില്ലേ, രണ്ടാമത് ഒരു സൂക്തം പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ കഴിഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത്? മിൻഹു ആയാത്തും മുഹ്കമാത്തും ഹുന്ന ഉമ്മുൽ കിതാബ്. في اي سوره هذه الايه؟ سوره الكهف. هذه الايه من ايات محكمات هن ام الكتاب. مقرون متشابه. في اي سوره؟ سوره ال عمران. سوره ال عمران. ال عمران سوره الاولى. اوكي. മാത്രമല്ല, അപ്പൊ ഒന്നാമത് പറഞ്ഞത് ഖുർആനിൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. രണ്ടാമത് എന്ത് പറഞ്ഞു? ഖുർആനിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൂക്തങ്ങളുണ്ട്, അതാണ് ഖുർആന്റെ കാതൽ. പിന്നെ പറഞ്ഞു, പിന്നെ ഇജ്തിഹാദ് ചെയ്യുന്ന അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള അഗാധ പാണ്ഡിത്യമുള്ള ആൾക്കാർക്ക് മാത്രം അറിയുന്ന കുറെ കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല, അത് ഹിന്ദുദ്ദീപകമായ കാര്യങ്ങളാണ്, അത് വേറെ വിഷയം. എന്തായാലും ഖുർആനിൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകണം. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച ക്രിയകൾ, മൂന്ന് അക്ഷരങ്ങളുള്ള ക്രിയകൾ, അതിനെ പല തരത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു. മൂന്നക്ഷരമുള്ള ക്രിയകൾ ഫത്തഹ, ഫത്തഹ, നസറ റബ്ബ, സമീ പോലെ നാല് ഗ്രൂപ്പുകളാക്കി ആദ്യം ഡിവൈഡ് ചെയ്തു. രണ്ടാമത് അതിനെ ദുർബലാക്ഷരങ്ങളുള്ള ക്രിയകളായി പ്രത്യേകം എടുത്തു പഠിച്ചു. ദുർബലാക്ഷരമുള്ള ക്രിയകൾ തുടക്കത്തിൽ ദുർബലാക്ഷരമുള്ളതുണ്ട്, വജദ വാദ പോലെ, കാലക്കാന പോലെ, മധ്യത്ത് ദുർബലാക്ഷരം ഉള്ളതുണ്ട്, ഹദ ദ പോലെ അവസാനം ദുർബലാക്ഷരമുള്ളതുണ്ട്. മൂന്നാമത് ഹംസ് അടങ്ങിയ ക്രിയകൾ പഠിച്ചു. ഉദാഹരണം ഉദാഹരണം അക്കല പോലെ ഹംസ് തുടക്കത്തിലുള്ളത്, സഅല പോലെ ഹംസ് മധ്യത്തിലുള്ളത്, കറഅ പോലെ ഹംസ് അവസാനത്തിലുള്ള ക്രിയകൾ ഉണ്ട്, അതും പഠിച്ചു. പിന്നെ വന്ന യളുന്നു പോലെ, വന്ന യളുന്നു പോലെ ശബ്ദമുള്ള ക്രിയകളുണ്ട്, അതിലും വന്നയിൽ എത്ര അക്ഷരമുണ്ട്? മൂന്നക്ഷരം. മൂന്നക്ഷരം, കാരണം ഒരു മായും പിന്നെ രണ്ട് ന്യായമുണ്ട്. അതേപോലെ വന്നയുടെ കൂടെ പിന്നെ വേറെന്ത് പഠിച്ചു? ലന്നയലുന്നു പോലെ അപൂർണക്രിയയിലും അപൂർണക്രിയയിലുള്ള അമ്മോ വരുന്ന യലുന്നു പോലെയുള്ള ശബ്ദമുള്ള ക്രിയ പഠിച്ചു. അതേപോലെ അതേപോലെ പിന്നെ പഠിച്ചതാ ശബ്ദമുള്ള ക്രിയ, പിന്നെ ഏതാ പഠിച്ചത്? ശബ്ദമുള്ള ക്രിയ പഠിച്ചാ ഏതാ പഠിച്ചത്? വല്ല വല്ല വന്ന വല്ലയുടെ അപൂർണക്രിയ എന്താ? വല്ലയുടെ വന്നയുടെ വല്ല വല്ലയുടെ അപ്പോ അപൂർണക്രിയയിൽ കെസർ വന്നു, വല്ല യളില്ലു പോലെ ശബ്ദമുള്ള ക്രിയ ഉണ്ട്. ഇനി മസ യമസ് പോലെ ശബ്ദമുള്ള ക്രിയയും ഉണ്ട്, നമ്മളത് പഠിച്ചിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. മസ പഠിച്ചായിരുന്നു? ഇല്ല, അത് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പോ ലന്നയല്, അപ്പൊ എന്തായിരുന്നാലും ശബ്ദമുള്ള ക്രിയ പഠിച്ചു. ഇത്രയും കാറ്റഗറിയാണ് മൂന്ന് അടിസ്ഥാന അക്ഷരങ്ങൾ മാത്രമുള്ള ക്രിയകൾ. ഓക്കെ, മൂന്ന് അടിസ്ഥാന അക്ഷരം മാത്രമുള്ള ആദ്യത്തെ നാല് ഗ്രൂപ്പ്, പിന്നീട് മൂന്ന് ഗ്രൂപ്പ് ദുർബലാക്ഷരമുള്ള ക്രിയകൾ, പിന്നീട് ഒരു ഗ്രൂപ്പ് ഹംസുള്ള ക്രിയ, പിന്നെ ഒരു ഗ്രൂപ്പ്
എന്തല്ലിയ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം എന്നറിയാൻ വേണ്ടി പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. അവസാനത്തെ ഒരു ഗ്രൂപ്പ് എന്തുള്ള ക്രിയ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മൂന്ന് അക്ഷരം മാത്രമുള്ള ക്രിയകളുടെ ഇനങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് ഏതാണ്? 10-ാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഏതാ? 11-ാണ്. അതിനെന്താ പറയുന്നത്? പ്ലസ് വൺ. ആ പ്ലസ് വൺ. നമ്മൾ 11-ാം ക്ലാസ് എന്ന് പറയാറില്ല, പ്ലസ് വൺ എന്നാണ് പറയുന്നത്. സോ സിമിലർലി വി ഹാവ് പ്ലസ് വൺ വെർബ്, പ്ലസ് ടു വെർബ് ആൻഡ് പ്ലസ് ത്രീ വെർബ്സ്. ഓക്കെ, അപ്പോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ഡിഗ്രി. ആ ഡിഗ്രി പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? ദേർ ആർ ബേസിക്കലി ത്രീ ലെറ്റേഴ്സ്, ദേൻ വി ആർ ആഡിങ് വൺ ലെറ്റർ. Same as we come when we complete 10 classes, there is another special class, plus 1, then plus 2. Before it was pre-degree, then we just, they have done some arrangement. After that they say plus 1 and plus 2. We can call the verbs. Mainly we are studying verbs having 3 letters. സെയിം ആസ് ഫത്തഹ നസറ. ഓക്കെ, അതുപോലുള്ള എല്ലാ ക്രിയയിലും നമ്മൾ പഠിച്ചതെല്ലാം ത്രീ ലെറ്റേഴ്സ്, ത്രിലിറ്ററൽ വെർബ്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെർബ്സ് ഹാവിംഗ് ബേസിക്കലി ത്രീ ലെറ്റേഴ്സ് പ്ലസ് വൺ ലെറ്റർ, പ്ലസ് വൺ ലെറ്റർ. ദെൻ after studying plus one letter and plus two letters and plus three letters also. Now we are, today we are going to learn verbs having three basic letters plus one letter, plus one letter. So where are, or where is the additional letter? Additional letter here we have given a shed on the middle letter. Okay, we have given a shed. See, sabbaha, sabbaha. Okay, then we can convert this sabbaha very easily, the same as we have studied earlier. Anybody can convert the into the six forms, first six forms. Adyata aar roopangalilekku aarku maattam idine sabbaha. Very easy. Umar varatte. Where are you? Anybody else? Yeah. Are you? Sabbahai sabbi. No. Sabbahai le aadhyat aru amre. Vataha. Adhe pori anangil. Sabbahu, sabbahta, sabbahtum, sabbahna. MashaAllah, mumtaz jiddan. Man, anta... من أنت؟ ما اسمك؟ سلمان. سلمان، أحسنت يا سلمان. سبح سبحه سبحته 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 سبحنا. There is no difference. ഒരു വ്യത്യാസം ഇല്ല. അപ്പോ ഇവിടെ 3 പ്ലസ് ലെറ്റേഴ്സിലെ ഫസ്റ്റ് ഫോം പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇത് തന്നെയാണ് ഉമർ ഉദ്ദേശിച്ചത്. ഓക്കെ, ഉമർ അഡ്വാൻസ് ആയിട്ട് ചിലപ്പോ ബുക്കിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്, ചിലപ്പോ തഫ്സീർ. ഫ്രം ദ മൈൻഡ്. യെസ്, എല്ലാം പോലെ അല്ല സർ. ഫ്രം ദ മൈൻഡ് അല്ലേ? ടെക്സ്റ്റ് നോക്കിയാണ് അറിഞ്ഞത്? ബുദ്ധിയാണ് സർ. ബുദ്ധിയോ? ഇന്റലിജൻസ്. ഫ്രം ദ ഇന്റലിജൻസ് യു ആർ സേയിങ്, ഓർ ഫ്രം ദ മൈൻഡ്? മൈൻഡ്. Okay, you used both things. No, only one thing. One thing? Which is the one thing? Mind. Mind only, no intelligence. You need to think. Intelligence mind is only. Intelligence and mind is different. In order to memorize, you don't have to use any intelligence. You are memorizing.
ബൈ ഹാർട്ട് ആക്കിയാണ്. അതേസമയം സബ്ബഹ സബ്ബഹ ഫതഹ 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 അത് ഇതേപോലെ തന്നെയാണ് എന്ന് പറയണം. ശരി, രണ്ടായിരുന്നാലും നമുക്ക് ഇപ്പൊ തർക്കമില്ല. അടുത്ത രൂപം നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് സബ്ബഹയുടെ അപൂർണ ക്രിയ യുസബ്ബഹു എന്നാണ്, യഷ്ടഹു പോലെയല്ല. അപ്പോൾ മധ്യത്തുള്ള ലമ്മുള്ള ഭാഗം അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ, വേറെ ഒരു വ്യത്യാസമില്ല. മധ്യത്തുള്ള ലമ്മുള്ള ഭാഗം, സോറി ശബ്ദമുള്ള ഭാഗം അങ്ങനെ തന്നെ നിൽക്കും. സബ്ബഹയുടെ യുസബ്ബഹു എന്നായി. അപ്പോൾ ഇവിടെ കെസർ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, ശബ്ദം അവിടെ തന്നെ ഉണ്ട്. യുസബ്ബഹു, പിന്നെ യുസബ്ബഹു എന്നാൽ പിന്നെ എന്തായിരിക്കും യുസബ്ബഹു? യുസബ്ബഹുന നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ യഷ്ടഹുവിനെ കഴിഞ്ഞിട്ട് എന്താ തഫ്തഹു. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം ലമ്മാണ് എല്ലാത്തിനും തുടക്കത്തിൽ, അപൂർണ ക്രിയയിൽ എല്ലാത്തിനും തുടക്കത്തിൽ ലമ്മ. എല്ലാ മീൻസ് 3+1 എല്ലാം, ടേക്ക് ഡൗൺ ദ നോട്ട്സ്, എല്ലാ 3+1 വെർബുകളിലും അപൂർണ ക്രിയ തുടങ്ങുന്നത് ലമ്മ കൊണ്ടായിരിക്കും. 3+1 ക്രിയകൾ കേട്ടോ, 3+1 ക്രിയകൾ ഡിഫറെൻ്റ് കാറ്റഗറി ഉണ്ട്, ഡിഫറെൻ്റ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് സബ്ബഹ. അപ്പോൾ അപൂർണ ക്രിയ വരുമ്പോൾ ലമ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. യുസബ്ബഹു, യുസബ്ബഹുന, പിന്നെ തഫ്തഹുവിന് എന്ത് ചെയ്യണം? അതേപോലെ വരുമ്പോൾ തുസബ്ബഹു, തുസബ്ബഹുന, അഫ്തഹു പറയുന്നിടത്ത് ഉസബ്ബഹു, നഫ്തഹു പറയുന്നിടത്ത് നുസബ്ബഹു. ഓക്കെ ഉമർ, യുസബ്ബഹു യുസബ്ബഹുന തുസബ്ബഹു തുസബ്ബഹുന ഉസബ്ബഹു നുസബ്ബഹു, അതുവരെ പറയും സബ്ബഹ മുതൽ. ഓക്കെ, ഇനി ആരാ ഓൺലൈനില്, ആരൊക്കെ വേറെ ഉള്ളത്? ലിബ സബ്ബഹ മുതൽ ഇപ്പൊ പറഞ്ഞ അത്രയും പറയും. ലിബ ലിബ പറയ സബ്ബഹ മുതൽ സബ്ബഹ ഇപ്പൊ 12 പറഞ്ഞു പറയ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എനിതിങ്? ഇല്ല സർ, ഇത് കട്ട് ആയി പോയിരുന്നു. ഓക്കെ, ആയിഷ ആയിഷ യെസ് സർ ഞാൻ പഠിക്കുന്നു. യെസ് സർ പറയ സബ്ബഹയുടെ പട്ടിക പറയ. സബ്ബഹ 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 സബ്ബഹ. എന്ത് ആയിഷ? യെസ് സർ പറയ്. ഓക്കെ സർ, സബ്ബഹ സബ്ബഹു സബ്ബഹത സബ്ബഹത്തും സബ്ബഹത്തു സബ്ബഹന യുസബ്ബിഹു യുസബ്ബിഹൂന തുസബ്ബിഹു തുസബ്ബിഹൂന ഉസബ്ബിഹു നുസബ്ബിഹു സബ്ബിഹു. എവിടെ നോക്കിട്ടാ പറയുന്നത്? സാധാരണ പറയാ ബുക്കിൽ നോക്കിട്ടാണ് പറഞ്ഞത്. സബ്ബഹ നമ്മൾ പഠിച്ചു, കൽപ്പനക്രിയ പഠിച്ചായിരുന്നു സബ്ബഹയുടെ, പഠിച്ചായിരുന്നു സബ്ബഹയുടെ കൽപ്പനക്രിയ പഠിച്ചില്ല. എന്റെ ഉമ്മ പഠിക്കുന്ന കേട്ടിട്ടുണ്ട് സാർ. ഓക്കെ, പഠിക്കുന്ന കേട്ടാലും നമ്മുടെ ക്ലാസ് പറയുന്നവരെ പറയരുത് കേട്ടാ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നസ്ജല എങ്ങനെ പറയാൻ പറ്റും? Wait, 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 wait. I am talking to whom? Anna? Nazzala, nazzalu, nazzalta, nazzaltum, nazzaltu, nazzalna. Yunazzilu. Yunazzilu, yunazziluna, tunazzilu, tunazziluna, unazzilu, nunazzilu. Okay. Ellavarkum manasilayallo? First part, second part. Clear? Yes, sir. Everybody? Yes. Third part, which is Kalpana Kriya or Imperative Mode or Order Form. Imperative Mode is a grammatical usage. If you don't know, order form is a local usage. Kalpana Kriya Rupam. If Kalpana Kriya Rupam is bold, സബ്ബഹ ഗ്രൂപ്പിന് വളരെ എളുപ്പമാണ്. നമ്മൾ ഫത്തഹയ്ക്ക് ഒരു ഈ കൊണ്ട് കൊടുത്തു, പിന്നെ അത് നസർ വരുമ്പോൾ ഊ ആക്കി, അത്രയും പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ദ അറബിക് ലാംഗ്വേജ് ഈസ് ദ ഈസിയസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ്.
Okay, that is why Allah chosen Arabic language for the revelation of the final testament. മലയാളം പോലെ സർ. അന്തിമ വേദഗ്രന്ഥം മലയാളം എളുപ്പമാണോ? ഉമറിന് മലയാളം അറിഞ്ഞു. മലയാളം എളുപ്പമാണോ? അല്ല. മലയാളം എളുപ്പമാണോ? ദ ലാംഗ്വേജ് സയൻസ്. മലയാളത്തിലെ കാ എഴുതണോ എന്തെയും? മുഖം എന്നെഴുതുന്ന കായത, മേഘം എന്നെഴുതുന്ന കായത, മേഘല എന്നെഴുതുന്ന കായത. എനിവേ, മലയാളം ഈസ് എ വെരി വെരി കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ്. ബിക്കോസ് മലയാളം ഈസ് അവർ മദർ ടങ് കേട്ടാ. അറബി ഇത്രയും എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അറബി ആവണം. നമ്മള് മലയാളത്തിൽ നിന്നുകൊണ്ട് അറബി പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ആ അത് അറബിക്ക് തേർഡ് ഫോം ഈസ് ഓർഡർ ഫോം. മൂന്നാമത്തെ ഘട്ടം, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഡർ ഫോം, കൽപ്പനക്രിയാരൂപം. കൽപ്പനക്രിയ വരുമ്പോൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. അതിനെന്ത് ചെയ്യാം? സബ്യഹ്. കേട്ടാ, സബ്ബഹ യു സബ്യഹു എന്നതിന്റെ യു കളയുക. കേട്ടോ, യു കളയുമ്പോൾ ബാക്കി എന്തായി? എന്നിട്ട് അവസാനം സുക്കുൻ കൊടുക്കണം. കൽപ്പനക്രിയ എല്ലാത്തിനും സുക്കുനാണ്. യഫ്തഹ്, ഉൻസുർ, യളരിബ്, എല്ലാത്തിനും എന്താണ്? അവസാനം സുക്കുൻ. അപ്പൊ അതേപോലെ സബ്യഹ്, പിന്നെ ബഹുവചനം വരുമ്പോ സബ്യഹു, സബ്യഹ്, സബ്യഹു. അതേപോലെ പ്രൊഹിബിഷൻ ഫോം വരുമ്പോൾ, അരുത്, ചെയ്യരുത് എന്ന് പറയുന്ന രൂപം വരുമ്പോൾ എന്ത് ചെയ്യണം? യുസബ്യഹുന എന്ന് പറയുന്നു. അപ്പൊ തുസബ്യഹുന എന്ന് പറഞ്ഞ അതേ ഫോം തന്നെ എടുക്കുകയാണ് നമ്മൾ. നമുക്കറിയാം ലാ തഫ്അലുനയുടെ രൂപം എടുത്തിട്ടാണ് ലാ തഫ്അൽ എന്ന് പറഞ്ഞത്. അതേപോലെ ലാ തുസബ്യഹ്, ലാ തുസബ്യഹു. ഓക്കെ, സബ്യഹ് സബ്യഹു, ലാ തുസബ്യഹ്, ലാ തുസബ്യഹു. മുഹ്സിന, എല്ലാം പറഞ്ഞ് മനസ്സിലായോ? മൂന്ന് സ്റ്റെപ്പും പറഞ്ഞ് മനസ്സിലായോ? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസസ്, ആൻഡ് ദ ഓർഡർ ഫോം. വെരി ക്ലിയർ? ഓർഡർ ഫോം ആൻഡ് പ്രൊഹിബിഷൻ ഫോം. സോ ടോട്ടലി ഫസ്റ്റ് ഫോം 6 ഫോംസ്, സെക്കൻഡ് 6 ഫോംസ്, 12, സെക്കൻഡ് 2, 12 പ്ലസ് 2, 14 പ്ലസ് 2, 16 ഫോംസ്. മനസ്സിലായില്ല? 16 രൂപ മനസ്സിലായില്ലേ? ആർക്കും മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഓർഡർ ഫോം മനസ്സിലായില്ലേ? സ്ക്രീനിൽ ഓർഡർ ഫോം സ്ക്രീനിൽ വന്നില്ലേ? വിരോധക്രിയ മനസ്സിലായില്ലേ? കൽപ്പനക്രിയ മനസ്സിലായോ? കൽപ്പനക്രിയ വരുമ്പോൾ യു കളഞ്ഞിട്ട് ബാക്കി എടുക്കുമ്പോഴെന്തായി? അവസാനത്തിന് സുക്കുൻ കൊടുത്താൽ കൽപ്പനക്രിയയായി. സബ്യഹ്, സബ്യഹു, കൽപ്പനക്രിയയായി. പിന്നെ നമ്മൾ വിരോധക്രിയക്ക് ഫത്തഹയ്ക്ക് എന്താ ചെയ്തത്? ലാ തഫ്തഹ്, ലാ തഫ്തഹു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ തഫ്തഹു അവൻ തുറക്കുന്നു, തഫ്തഹുന, തഫ്തഹു നീ തുറക്കുന്നു, തഫ്തഹുന നിങ്ങൾ തുറക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ ലാ ചേർത്തപ്പോ എന്തായി? വിരോധക്രിയയായി. എന്നിട്ട് അവസാനത്തെ ന്യായ കളയണം. ലാ, ലാ തഫ്തഹ് നീ തുറക്കരുത്, ലാ തഫ്തഹു നിങ്ങൾ തുറക്കരുത്. അതേപോലെ തുസബ്യഹു എടുക്കുക. ലാ തുസബ്യഹ്, അവസാനം സുക്കുൻ ചെയ്യുമ്പോൾ ലാ തുസബ്യഹ് പറയുമ്പോൾ വിരോധക്രിയയായി. ലാ തുസബ്യഹു എന്ന് പറയുമ്പോൾ എന്തായി? അതിന്റെ ബഹുജനായി. യു ഗോട്ട് മുഹ്സിന? മുഹ്സിന, tell me from the beginning of sabbaha up to la tusabbah, la tusabbihu. sabbaha, sabbahu, sabbahta, sabbahtum, sabbahtu, sabbahna, yusabbihu, yusabbihuna, tusabbihu, tusabbihuna, usabbihu, nusabbihu, sabbih, sabbihu, la tusabbih, la tusabbih, la tusabbih, la tusabbihu. Okay, just I'm asking to make sure that your textbook is closed, no? Your textbook is closed? Yes, sir. Yeah. Because to confirm others, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ സ്ക്രീനിൽ, എനിക്ക് എല്ലാവരുടെയും മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് എടുക്കുന്ന സ്ക്രീനിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് ഞാൻ
എൻ്റെ സ്ക്രീൻ മാത്രമേ കൊടുക്കുകയുള്ളൂ റെക്കോർഡിംഗിൽ. അപ്പം നിങ്ങൾ വീഡിയോ ഓൺ ചെയ്താലും എനിക്ക് അതറിയാൻ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കുന്നത് ബുദ്ധിമുട്ടാണ്. ശരി, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത് കാണാതെയാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. അക്കോർഡിംഗ് ടു ദ തിയറി, ഇഫ് എ വൺ മാൻ ക്യാൻ ഡു വൺ തിങ് എവരിബഡി ക്യാൻ ഡു ദ സെയിം തിങ് വിത്ത് ട്രെയിനിങ്. ഇതാണ് തിയറി, അതനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞു എങ്കിൽ അതിന്റെ അർത്ഥം എവരിബഡി ക്യാൻ ചേ എവരിബഡി ക്യാൻ എല്ലാവർക്കും പറയാൻ പറ്റും. ഇപ്പൊ ലാത്ത് സബ്ദ്യഹോ ദ നെക്സ്റ്റ് ഫോം ഈസ് ഫാത്തിഹുൻ. ഫത്തഹയുടെ ഫാത്തിഹുൻ എന്ന് വരുന്നു. ഫാത്തിഹുൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കർത്താവിന്റെ രൂപമാണ് ഫാത്തിഹുൻ, തുറക്കുന്ന വൻ. അതേപോലെ സബ്ബഹയുടേത് വരുമ്പോൾ എന്ത് വരണം? സാഹിബുൻ ലി സബ്ബാഹുൻ. സാബിഹുൻ ഒന്നുമില്ല, യുസബ്ബാഹ് മസ്. ഡോണ്ട് ബി ഓവർസെലസ് കേട്ടാ. ഇടയ്ക്ക് കയറി ഉണരുത്. നമ്മൾ ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിളമ്പി തീരുന്നതിന് മുമ്പേ ഉണരുത് കേട്ടോ, ഊൺ കഴിക്കരുത്. വിളമ്പി തീർന്നതിന് ശേഷം ഫസ്റ്റിൽ എന്ത് കറി കഴിക്കണം, അടുത്ത കറി എന്താണെന്നൊക്കെ ഉള്ള ഒരു ഫോറി സിസ്റ്റം ഉണ്ട്. അതനുസരിച്ച് വേണം പോകാൻ. അതുവരെ ഞാൻ പറയുന്നവരെ എന്ത് ചെയ്യരുത്, ഇടയിൽ കയറി പറയരുത്. നേരത്തെ ആയിഷയോട് പറഞ്ഞതുപോലെ അല്ല, ഉദാഹരണം ശരിയല്ലേ? അപ്പോ ശ്രദ്ധിക്കുക, ലിസൺ ഹിയർ എവരിബഡി. അടുത്ത ചാൻസ് അടുത്ത ആൾക്കാണ്, അയാൾക്ക് പറയുന്നത് എവിടം വരെയാണോ അതുവരെ പറയേണ്ടി വരും. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കുക ആരുടെ പേരാണ് വരുന്നത് എന്നുള്ളത് ഞെരുക്കിടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ 3+1, 2 or 3 ലെറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ 3 കഴിഞ്ഞാൽ പിന്നെ 3+1 or 2 or 3 ലെറ്റേഴ്സ് വരെ വരാം. ഓക്കെ, ആ 3+ലുള്ള എല്ലാത്തിലും കർത്താവിനെ അഥവാ അതിന്റെ ഡുവർ ഓഫ് ദ ആക്ഷൻ പറയണമെങ്കിൽ എന്ത് വേണം? മൂ ചേർക്കണം. ഓക്കെ, സബ്ബഹ എന്ന വേർഡ് എടുക്കുക, ആ സബ്ബഹ എന്ന വേർഡിന്റെ കൂടെ എന്ത് ചേർക്കണം? മൂ ചേർക്കുമ്പോ എന്തായി? മുസബ്ബഹ എന്നായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അവസാനത്തതിന്റെ മുമ്പുള്ളതിന് കെസർ കൊടുത്താൽ കർത്താവായി, ദ ഡുവർ ഓഫ് ദ ആക്ഷൻ ആയി. കർത്താവിന്റെ അവസാനത്തിന് മുമ്പുള്ളത്, അതായത് സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസർ കൊടുത്താൽ എന്തായി? മുസബ്ബിഹുൻ. അപ്പോൾ കർത്താവിന്റെ രൂപമായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അവസാനത്തിന് തന്മീൻ കൊടുക്കണം. ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ വെർബ്, ഇറ്റ് ഈസ് എ നൗൺ ഫോം. നമ്മൾ 21 ഫോംസ് പഠിക്കുന്നതിൽ 3 ഫോംസ് ആർ നൗൺ ഫോംസ്, അതർ 18 ഫോംസ് ആർ വെർബൽ ഫോംസ്. നമ്മൾ 21 രൂപം പഠിക്കുന്നതിൽ 18 എന്താണ്? 18 കറക്റ്റ് വെർബൽ ഫോംസ് ആണ്, ക്രിയയുടെ രൂപങ്ങളാണ്. ബാക്കി 3 ഫാത്തിഹുൻ, മഫ്തൂഹൻ, ഫത്തഹുൻ എന്ന 3 എന്താണ്? നോമിനൗൺ ഫോംസ് ആണ് നാമരൂപങ്ങളാണ്. അപ്പൊ അതേപോലെ കർത്താവിൻ്റെ രൂപം വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? തന്മീൻ കൊടുക്കണം. കർത്താവാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസർ കൊടുക്കണം. ഇനി അത് ഒബ്ജക്റ്റിന്റെ രൂപമാണെങ്കിൽ, കർമ്മത്തിന്റെ രൂപമാണെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഫത്ഹ കൊടുക്കണം. മുസബ്ബഹുൻ ആയി. ബൈ ദ വേ, സബ്ബഹയുടെ മീനിങ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സബ്ബഹ? സ്തോത്രം ചെയ്തു അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തി. സബ്ബഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയെ വാഴ്ത്തി. സബ്യഹ് എന്ന് നമ്മൾ പഠിച്ചല്ലോ, സബ്യഹ്. ഇപ്പോഴാണ് ആ സബ്യഹിന്റെ രൂപം വന്നത്. സബ്യഹ് എന്ന് എവിടെ പഠിച്ചായിരുന്നു? സബ്യഹ് എന്ന് എവിടെ പഠിച്ചു? സബ്യഹ് ബിഹംദി റബ്ബിക്ക എന്ന് പഠിച്ചു. അപ്പോ അതിന്റെ ഒറിജിനൽ ഫോം നമുക്ക് ഇപ്പൊ മനസ്സിലായി. സബ്യ പോലെ വന്നാൽ അതിന്റെ പൂർണ്ണക്രിയ സബ്ബഹ എന്നാണ്. അപ്പോ നസിൽ എന്നതിന്റെ പൂർണ്ണക്രിയ എന്താണ്? നസിൽ എന്ന പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം നസല നസല എന്നായിരിക്കും.
ഓക്കെ. അപ്പോ സബ്ബഹയുടെ കർത്താവിന് സബ്ബഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയെ വാഴ്ത്തി. കർത്താവിന്റെ രൂപം എന്ന് പറഞ്ഞാൽ മലയാളത്തില് പരിശുദ്ധിയെ വാഴ്ത്തുന്നവൻ, ദ വൺ ഹു ഈസ് ഡൂയിങ് ദ ആക്ഷൻ. ആരാണ് എന്താ ചെയ്യുന്നത്? വൺ ഹു ഈസ് പ്രൈസിങ്, ആരാണ് വാഴ്ത്തുന്നത്? അവൻ മുസബ്ബഹുൻ, തസ്ബീഹ് ചൊല്ലുന്ന ആളിന് മുസബ്ബഹ് എന്ന് പറയുന്നു. മുസബ്ബഹുൻ, തസ്ബീഹ് ചൊല്ലപ്പെടുന്നവൻ, പരിശുദ്ധിയെ വാഴ്ത്തപ്പെടുന്നവൻ. ഹിയർ നാം അള്ളാഹുവിനെയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയാണ് വാഴ്ത്തുന്നത്. അപ്പോ മുസബ്ബഹുൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ്, നമ്മളാണ് പരിശുദ്ധിയെ വാഴ്ത്തുന്നത്. അപ്പൊ നമ്മൾ മുസബ്ബഹാണ്, മുസബ്ബഹ് ആരാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുമ്പോൾ മുസബ്ബഹ് ആരാണ്? ആരാണ്? ഇന്റലിജൻസ് ഉപയോഗിച്ച് പറയണോ മൈൻഡ് ഉപയോഗിച്ച് പറയണോ? ഉമറേ നമ്മൾ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, പരിശുദ്ധിയെ വാഴ്ത്തപ്പെടുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയാണ് നമ്മൾ വാഴ്ത്തുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ മുസബ്ബഹ് വാഴ്ത്തുന്നവൻ നമ്മളാണ്, മുസബ്ബഹ് വാഴ്ത്തപ്പെടുന്നത് ആരാണ്? അള്ളാഹുവാണ്. ക്ലിയർ? നാസേ ക്ലിയർ? നാസേ ക്ലിയർ? ഓക്കെ. അപ്പോ മുസബ്ബഹ് മുസബ്ബഹ് വരെ പറയൂ. സബ്ബഹയുടെ ഇത് നാസേ നാസേ യെസ് സിസ്റ്റർ. ആ പറയും. സബ്ബഹയുടെ ഇപ്പൊ പറഞ്ഞ അത്രയും രൂപങ്ങൾ മുസബ്ബഹ് മുസബ്ബഹ് വരെ. യെസ് സിസ്റ്റർ. മനസ്സിലായെന്ന് പറഞ്ഞല്ലോ. സബ്ബഹയുടെ പറയും. സബ്ബഹ സബ്ബഹു സബ്ബഹത സബ്ബഹതും സബ്ബഹതു സബ്ബഹന യുസബ്ബിഹു യുസബ്ബിഹൂന തുസബ്ബിഹു തുസബ്ബിഹൂന ഉസബ്ബിഹു നുസബ്ബിഹു സബ്ബിഹ് സബ്ബിഹു ലാ തുസബ്ബിഹ് ലാ തുസബ്ബിഹു മുസബ്ബിഹുൻ തുസബ്ബിഹുൻ മുസബ്ബഹുൻ മുസബ്ബിഹുൻ എന്ന് പറഞ്ഞാൽ കർത്താവ്. മുസബ്ബഹുൻ കർമ്മം അഥവാ വാഴ്ത്തപ്പെടുന്നത്. ക്ലിയർ ടു എവരിബഡി? ക്ലിയർ ടു എവരിബഡി? Is Naila present? Yeah. Naila present? Naila ku padipichu kodukkan Nasine epikkan. Okay Nasine? Nasine, you have to explain to Naila. Okay sir. Okay. Okay, appo ini ullathu karta kriya dhaduvinte roopam musabbihun. മുസബ്ബഹുൻ കഴിഞ്ഞാൽ ക്രിയാധാതുവിന്റെ രൂപം വരുമ്പോൾ തസ്ബീഹുൻ. തസ്ബീഹുൻ ക്രിയാധാതു. നമുക്കറിയാം നമ്മൾ പറയും തസ്ബീഹ് ചൊല്ലി എന്ന് പറയും. നമ്മളിത് ആദ്യം സബ്ബഹ തന്നെ എടുക്കാനുള്ള കാരണം അതാണ്. സബ്ബഹ ഈ ഗ്രൂപ്പിൽ കമ്പാരിറ്റീവ്ലി കൂടുതൽ വന്ന ക്രിയകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ എടുത്ത് പഠിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 48 പ്രാവശ്യം മന്ത്രം മാത്രം വന്നിരിക്കുന്ന സബ്ബഹയാണ്. കാരണം നമ്മൾ സബ്ബഹ എന്ന് പറഞ്ഞ ഒരു രൂപം നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ക്രിയാധാതു പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. തസ്ബീഹുൻ. അപ്പൊ നമ്മൾ പറയും തസ്ബീഹ് ചെല്ലുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ വാഴ്ത്തൽ ചെല്ലുക എന്നാണ്. മനസ്സിലായ? പരിശുദ്ധിയെ വാഴ്ത്തൽ തസ്ബീഹ്, പരിശുദ്ധിയെ വാഴ്ത്തൽ തസ്ബീഹുൻ. അപ്പോ സബ്ബഹ സബ്ബഹു സബ്ബഹത സബ്ബഹതും സബ്ബഹതു സബ്ബഹന യുസബ്ബിഹു യുസബ്ബിഹൂന തുസബ്ബിഹു തുസബ്ബിഹൂന ഉസബ്ബിഹു നുസബ്ബിഹു സബ്ബിഹ് സബ്ബിഹു ലാ തുസബ്ബിഹ് ലാ തുസബ്ബിഹു മുസബ്ബിഹുൻ മുസബ്ബഹുൻ തസ്ബീഹുൻ മുസബ്ബിഹുൻ മുസബ്ബഹുൻ തസ്ബീഹുൻ. സൽമാൻ സൽമാൻ ഓക്കെയാണോ? എന്നാ പറയും? ലാ തുസബ്ബിഹ് ലാ തുസബ്ബിഹു
مسبحون تسبيحون مسبحون مسبحون تسبيحون اوكي يا عبد الله استا مدينه العلوم غانيلا مدينه العلوم اين مدينه العلوم مدينه العلوم always always net problem امنا محسنا ناسه سلمان عائشه where are you liba liba you got liba 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 yes sir മനസ്സിലായോ ഇതുവരെ പറഞ്ഞത് ലൈൻ കിട്ടുന്നുണ്ടോ സാർ മദീനത്തിലൊരു വന്ന് ഓക്കെ ലിബ പറയും സബ്ബഹ മുതൽ ഇതുവരെ പറഞ്ഞ രൂപം വരെ പറയുന്നുണ്ടോ ആരാണ് പറഞ്ഞ് പോയോ ഇതുവരെ പറഞ്ഞതുവരെ പറയും വരെ سبح 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 تسبحتم سبح تسبحنا سبحوا سبحونا تسبحوا تسبحونا وسبحوا وسبحوا മുസബ്ബിഹുൻ മാഷാല്ലാ ഓക്കെ ഇനി ശേഷിച്ച വെയിറ്റ് 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 ഇനി ശേഷിച്ച രണ്ട് രൂപങ്ങൾ ശേഷിച്ച രണ്ട് രൂപങ്ങൾ രണ്ട് രൂപങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാരണം സബ്ബഹ എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധിയെ വാഴ്ത്തി എന്നാണ് അപ്പോൾ അവൾ പരിശുദ്ധിയെ വാഴ്ത്തി എന്ന് പറയുന്നതിന് അതിൻ്റെ കൂടെ ഒരു ത അല്ലെങ്കിൽ ത് ചേർത്താൽ മതി സബ്ബഹത്ത് അവൾ പരിശുദ്ധിയെ വാഴ്ത്തി പിന്നെ യു സബ്ബഹു എന്ന് പറയുമ്പോൾ അവൻ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നായി അതിനെ മാറ്റി തു സബ്ബഹു എന്നാക്കിയാൽ അവൾ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് വന്നു അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ സബ്ബഹ സബ്ബഹു സബ്ബഹത സബ്ബഹത്തും സബ്ബഹത്തു സബ്ബഹന യു സബ്ബഹു യു സബ്ബഹുന തു സബ്ബഹു തു സബ്ബഹുന ഉ സബ്ബഹു നു സബ്ബഹു سبح سبحوا لا تسبح لا تسبحوا مسبح مسبح تسبيح هي سبحت هي تسبح everything is clear yes sir okay مختار حسن പറയ് പറയ് 21 രൂപങ്ങൾ സബ്ബഹയുടെ 21 രൂപങ്ങൾ صباح صباحو صبحت صبحتم صبحت صبحنا صبحوا صبحونا صبحوا تصبحونا وصبحوا نصبحوا صبح صباحو صبح صبح صبحوا لا مختار ده ولا انا الكل സംസാരിക്കുന്നു മറ്റുള്ളവർ സംസാരിക്കണമെന്ന് പറയ അല്ല ഞാൻ വേറെ ആരെ മൈക്കോണല്ലല്ലോ ഓക്കേ سبح سبحوا لا تسبح لا تسبحوا مسبح
مصبح مصبحون مسبح 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 مصبح تسبيح تسبيح هي 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 صبحت هي تسبح هي تسبح عائشة بري اوكي صار بري سبح سبحوا سبحت سبحتم سبحت سبحنا يسبحوا يسبحون تسبحوا تسبحون يسبحون يسبحوا سبح سبحوا لا تسبح لا تسبحوا مسبحون مسبحون تسبحون هي سبحت هي تسبحوا ترين വേഗത്തിൽ പറഞ്ഞിട്ട് പിന്നെ 10000 പ്രാവശ്യം ശ്വാസം എടുക്കുന്നതിന് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യണം കേട്ടോ ഫോർ എവരിബഡി എല്ലാവരും ചെയ്യണം ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ നെറ്റിൽ കൊടുത്തിട്ടുണ്ട് ബ്രീത്തിങ് എക്സർസൈസ് ഓക്കെ സാർ പരമാവധി ബ്രീത്ത് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്പർ 1 2 എന്ന് പറയുന്ന അത്രയും സമയം മാത്രം പിടിച്ചു നിർത്തുക പിന്നീട് വിടുക മീൻസ് 2 seconds ബ്രീത്ത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ബ്രീത്തിൻ്റെ അളവ് വർദ്ധിക്കും ഓക്സിജൻ നമ്മൾ ശ്വാസകോശത്തിൽ കൂടുതൽ വരും ശ്വാസകോശത്തിൽ കൂടുതൽ ഓക്സിജൻ വന്നാൽ ബ്രെയിനിൽ കൂടുതൽ ഓക്സിജൻ കയറും ബ്രെയിനിൽ കൂടുതൽ ഓക്സിജൻ വന്നാൽ എന്ത് വരും എന്ത് വരും ബുദ്ധി വർദ്ധിക്കും ബുദ്ധി മെമ്മറി അങ്ങനെ ഒരുപാട് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതിയും വർദ്ധിക്കുന്നതിനുള്ള സഹായമാണ് ബ്രീത്തിങ് എക്സസൈസ് ലോങ് ബ്രീത്ത് ഓക്കെ മുഹമ്മദ് ഇബ്രാഹിം ഇബ്രാഹിം മൗജൂദ് മൗജൂദ് طيب ഇബ്രാഹിം നസ്സല പറയി നസ്സല നസ്സല നസ്സലു നസ്സൽത നസ്സൽതും നസ്സൽതു നസ്സൽന ينزل ينزلون تنزل تنزلون ونزل ونزل انزل نزل 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 لا تنزل لا تنزل لا تنزل لا تنزل لا تنزل نازل منزول مو ير تنزل تنزل منزل منزل تنزيل هي هي تنزلت هي نزلت هي نزلت هي تنزل نزلت هي تنزل من باقي عندكم في مدينه العلوم ما قال شيئا ഒന്നും പറയാത്ത ആരാള്ള ഇനി ബാക്കി മുഖ്താർ പറഞ്ഞല്ലോ അബ്ദുള്ള പറഞ്ഞു ഇന്നാരെ ഇന്നാരെ ഇസ്ഹാഖ് ഇസ്ഹാഖ് പറഞ്ഞു ഉസ്മാൻ പറയ ഉസ്മാൻ പറയ ഉസ്മാൻ സബ്ബഹ അവൻ പരിശുദ്ധിയെ വാഴ്ത്തി അങ്ങോട്ട് പറയും മലയാളം ചേർത്ത് പറയും ഉസ്മാൻ സബ്ബഹ അവൻ പരിശുദ്ധിയെ വാഴ്ത്തി സബ്ബഹു അവർ പരിശുദ്ധിയെ വാഴ്ത്തി സബ്ബഹത നീ പരിശുദ്ധിയെ വാഴ്ത്തി സബ്ബഹത്തും നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തി സബ്ബഹത്തു ഞാൻ പരിശുദ്ധിയെ വാഴ്ത്തി സബ്ബഹ ഞങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തി നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തുന്നു ഞങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തുന്നു നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തു നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തരുത് ും
വാഴ്ത്തം പരിശുദ്ധിയെ വാഴ്ത്തൽ വാഴ്ത്തൽ പരിശുദ്ധിയെ വാഴ്ത്തൽ ശുദ്ധിയെ വാഴ്ത്തൽ പിന്നെ ഹിയ തസ്ബിഹു ഹിയ സബ്ബഹത് ഹിയ സബ്ബഹത് അവൾ പരിശുദ്ധിയെ വാഴ്ത്തു വാഴ്ത്തി വാഴ്ത്തി ഹിയ തുസബ്ബിഹു അവർ പരിശുദ്ധിയെ വാഴ്ത്തു വാഴ്ത്തുന്നു ഓക്കെ ഭാഗ്യാരണി ഇനി ഇനി പ്രസന്റ് ആയിട്ടുള്ളതിൽ ഒന്നും പറയാത്താരാ പ്രസന്റ് ആയിട്ടുള്ളതിൽ ഒന്നും പറയാത്ത ഇസാക്കൊക്കെ പറഞ്ഞു നാസെ നസ്സല നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നാണ് അവൻ ഇറക്കി നസ്സല അവൻ ഇറക്കി നസ്സല അവൻ ഇറക്കി കേട്ടോ നസ്സല അവൻ ഇറക്കി നസ്സല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ് നസ്സല അവൻ ഇറക്കി അപ്പൊ നസ്സലയുടെ പൂർണ്ണമായും അർത്ഥവും ടേബിളും പറയണം നാസെ ഓക്കേ സർ പറ നസ്സല അവൻ ഇറക്കി നസ്സലു അവൻ ഇറക്കി നസ്സൽത നീ ഇറക്കി നസ്സൽതു നിങ്ങൾ ഇറക്കി നസ്സൽതു ഞാൻ ഇറക്കി നസ്സൽന ഞങ്ങൾ ഇറക്കി യുനസ്സിലു അവൻ അവൻ ഇറക്കുന്നു യുനസ്സിലൂന അവർ ഇറക്കുന്നു തുനസ്സിലു നീ ഇറക്കുന്നു തുനസ്സിലൂന നിങ്ങൾ ഇറക്കുന്നു ഉനസ്സിലു ഞാൻ ഞാൻ ഇറക്കുന്നു നുനസ്സിലു നാം ഇറക്കുന്നു നസ്സിൽ 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 നീ ഇറക്കൂ നസ്സിലു നിങ്ങൾ ഇറക്കൂ ലാ തുനസ്സിൽ നീ ഇറക്കരുത് ലാ തുനസ്സിലു നിങ്ങൾ ഇറക്കരുത് മുനസ്സിലും ഇറക്കുന്നവൻ മുനസ്സലും ഇറക്കപ്പെട്ടത് തൻസീലും തൻസീലും ഇറക്കി ഇറക്കൽ ഇറക്കൽ നസ്സലത് അവൾ 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 ഇറക്കി തുനസ്സിലും അവൾ ഇറക്കുന്നു ഇറക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയണം ഏ ആയി പോയത് കേട്ടോ ഇറക്കുന്നു ഇറക്കുന്നു ഇതിന്റെ റെക്കോർഡ് കേട്ടാൽ മനസ്സിലാവും ഇറക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ സ്പോക്കണിൽ ഓക്കെയാണ് പക്ഷെ നമ്മൾ പഠിക്കേണ്ട റിട്ടൺ ലാംഗ്വേജ് ആണ് പ്രിന്റഡ് ലാംഗ്വേജ് പ്രിന്റഡ് ലാംഗ്വേജ് വരുമ്പോൾ ഇറക്കുന്നു എന്ന് ഓക്കെ ഇറക്കി ഇറക്കുന്നു അത് മനസ്സിലോ മനസ്സിൽ ഇറങ്ങുന്ന സ്ഥലം ഇറങ്ങി താമസിക്കുന്ന സ്ഥലം മനസ്സിലിൻ അല്ല ക്രിയ അല്ലല്ലോ മനസ്സിലുൻ എന്നാണ് വരിക കേട്ടോ മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ദുആകളൊക്കെ ഉണ്ടെന്നോ ദുആയുടെ പുസ്തകം എന്തോ മനസ്സിലെന്ന് പറഞ്ഞു മനാജിൽ എന്തോ സംഭവം അതുമായിട്ട് ബന്ധമൊന്നുമില്ല അത് ബുക്കിന്റെ പേര് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ പലരും പല പേരെയും കൂടി ഓക്കെ അപ്പോ രണ്ട് ക്രിയയും അർത്ഥസഹിതം പറയണം ഇത് ഇത് ഹോംവർക്ക് നമ്മളെ ടീച്ചറിന്റെ നമ്പർ തന്നായിരുന്നല്ലേ ഉണ്ടോ എല്ലാവരും ആ അത് തന്നെ അതെ എന്ത് ചെയ്യണം ടീച്ചറിന്റെ നമ്പറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടാ ഓരോ ഡ്യൂട്ടി ഓരോ കൊടുത്തിരിക്കുകയാണ് അപ്പോ ഹോംവർക്ക് നിങ്ങൾ എഴുതി വെക്കും ഞാൻ രണ്ടാമത് ഹോംവർക്ക് പറഞ്ഞുതരാൻ വേണ്ടി കാത്തിരിക്കരുത് ഹോംവർക്ക് എഴുതി വെക്കണം രണ്ട് വെർബുകൾ നമ്മൾ പഠിച്ചു സബ്ബ ഗ്രൂപ്പിലെ സബ്ബയും പഠിച്ചു നസ്സരയും പഠിച്ചു അത് നമ്പർ വൺ അറബി മാത്രം നമ്പർ ടു അറബിക് പ്ലസ് മലയാളം അപ്പോൾ അത് രണ്ടെണ്ണമായി രണ്ട് പ്രാവശ്യം പറയണം നസ്സലയും രണ്ട് പ്രാവശ്യം പറയണം ഒരു പ്രാവശ്യം നസ്സല അറബി മാത്രവും ഒരു പ്രാവശ്യം നസ്സലയും മലയാളവും കൂടെ ചേർത്ത് പറയണം ഓക്കെ ക്ലിയർ ഇനി നമ്മൾ പഠിക്കുന്ന സൂറത്ത് ഷറഹിലെ കുറച്ച് ഭാഗം പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം സൂറത്ത് ഷർഹ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب إذن for example ألم نشرح لك صدرك
അലം നെഷറഹ് രണ്ട്, ലക്ക മൂന്ന്, സദറക്ക് നാല്. അപ്പൊ നാല് വാക്കുള്ളതിൽ എത്ര എണ്ണം നമ്മൾ പഠിച്ചതുണ്ട്? മൂന്നെണ്ണം നമ്മൾ പഠിച്ചതുണ്ട്. ദാറ്റ് മീൻസ് 75% നമ്മൾ പഠിച്ചു. പിന്നെ ഒരു വാക്ക് നെഷറഹു എന്നതാണ്. അവൻ വിശാലമാക്കി, നഷറഹു നാം വിശാലമാക്കുന്നു. ഓക്കെ, പറയാം. വവളന അൻക വിസ്റക്, മൂന്നെണ്ണമുള്ളതിൽ എത്ര എണ്ണം നമ്മൾ നമുക്കറിയാം? എത്ര? ആ അൻക അറിയാം, നിന്നെ സംബന്ധിച്ച്. വള നമ്മൾ പഠിച്ചില്ല അല്ലേ? ശരി. അല്ലദി അൻഖല ലഹറക്കിൽ വല്ലതി മാത്രമേ നമ്മൾ പഠിച്ചു. മൂന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഫഅന നാം ഉയർത്തി, ലക്ക താങ്കൾക്ക്, ദിക്റക്ക് താങ്കളുടെ ദിക്റിനെ, താങ്കളെ കുറിച്ചുള്ള സ്മരണയെ ഉയർത്തി. ദക്കറ ഓർമ്മിച്ചു, ദിക്ർ ഓർമ്മിക്കൽ, താങ്കളെ കുറിച്ചുള്ള ഓർമ്മിക്കലിനെ നാം ഉയർത്തി തന്നു. താങ്കളുടെ ഓർമ്മ നാം ഉയർത്തി തന്നു എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രശസ്തി, കേട്ടോ, ഇവിടെ ഫെയിം എന്നാണ്. താങ്കളെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരാളിനെ കുറിച്ച് ലോകത്ത് ഒരുപാട് പേര് പറയുകയാണെങ്കിൽ എന്താവും? ആള് ഫേമസ് ആവും. അപ്പൊ താങ്കളുടെ ഫെയിമിനെ ആണ്, താങ്കളുടെ പ്രശസ്തിയെ നാം ഉയർത്തി തന്നു. ഇന്ന മഅൽ ഉസ്രി യുസ്ര. അപ്പൊ അതിലെത്ര എണ്ണം അറിയാം നമുക്ക്? 50% അറിയാം. ഇന്ന അറിയാം, ഫ അറിയാം, ഇന്ന അറിയാം, മഅ അറിയാം. ഓക്കെ, പിന്നെ ആ 50% പഠിച്ചാൽ ബാക്കിയുള്ളതും രണ്ടാമത്തെ ഇന്ന മഅൽ ഉസ്രി യുസ്രനും മനസ്സിലാവും. അടുത്തത് ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫറഗബ്. അതിൽ ഫഇദാ നമുക്കറിയാം, ഇലാ റബ്ബിക്കയും അറിയാം. ഓക്കെ, നമുക്ക് എവിടം വരെ പഠിക്കാമെന്ന് നോക്കാം. നമുക്ക് എനിബഡി ഈസ് ടോക്കിംഗ്? മദീനത്തിലും സംസാരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മൈക്രോഫോണിൽ നിന്നാണ് അപശബ്ദം വരുന്നത്. ഓക്കെ, അലം നഷ്റഹ്. അപ്പൊ ഞാൻ പറയാണ്, നഷ്റഹു എന്നതിന്റെ പൂർണ്ണക്രിയ ഷറഹ എന്നാണ്. ഷറഹ അവൻ വിശാലമാക്കി. അപ്പോ നഷ്റഹു, നഷ്റഹു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? എന്തായിരിക്കും, എന്തായിരിക്കും മുഹ്സിന? നഷ്റഹു, ഷറഹ അവൻ വിശാലമാക്കി. നഷ്റഹു നാസിഫ്, നാം വിശാലമാക്കി, ആക്കുന്നു. നഷ്റഹു നാം വിശാലമാക്കുന്നു, നാം വിശാലമാക്കുന്നു. ഷറഹ ഷറഹു ഷറഹത ഷറഹതം ഷറഹത ഷറഹന. അപ്പൊ അതവിടെ കഴിഞ്ഞ് പാർസൻസ്. പിന്നെ യഷ്റഹു യഷ്റഹുന തഷ്റഹു തഷ്റഹുന അഷ്റഹു നഷ്റഹു. എപ്പോഴും നമ്മൾ ഫത്തഹ ഓർമ്മയാണ്, ഫത്തഹ ഫത്തഹു ഫത്തഹത ഫത്തഹു ഫത്തഹത ഫത്തഹന. നഫ്തഹു എന്ന് പറഞ്ഞാൽ നാം തുറക്കുന്നു, നഷ്റഹു നാം വിശാലമാക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലം ചേർത്താൽ എന്തായി? ഹംന ലം നഷ്റഹ്, ഹംന ഖറായട്ടെ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഹംന കറിയുന്നു കൂട്ടി, അറിയാത്തൊരു വേഗം പറയണം. പാസ് പാസ്, ലം പഠിച്ചിട്ടില്ലേ? സൽമാൻ സൽമാൻ, ലം നഷ്റഹ്. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയും. ലം നഷ്റഹ്, ആർക്കും പറയാം ലം നഷ്റഹ്? ഉമർ, ഉമർ. മദീനത്തിൽ ഒരു മുൻ വേറെ ആർക്ക് പറയാന്ന് ചോദിക്കും? ആരെ? ഇബ്രാഹിം അബ്ദുള്ള പറയും. എവിടെ നോക്കിയാ പറയുന്നത്? എവരിബഡീസ് ബുക്സ് ആർ ക്ലോസ്ഡ്. ആരാ ലീഡർ? ആരാ എല്ലാവരുടെയും ബുക്ക് അടച്ചുവെക്കാൻ പറയും? ഡോണ്ട് ഓപ്പൺ ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നിട്ട് അവിടെ അടയാളപ്പെടും. നമ്മളിപ്പോ പറഞ്ഞില്ലല്ലോ എത്രാമത്തെ പാഠമാണ് പഠിക്കുന്നത്, പറഞ്ഞില്ല 32-ാമത്തെ പാഠത്തിലുള്ളതാണ്. ഓക്കെ, മുഖ്താർ അബ്ദുല്ലാഹി മുഖ്താറിനും അറിയാന്ന് പറഞ്ഞത്. മുഖ്താർ ലൻ നഷ്റഹ് എന്താ മീനിങ്? ഓക്കെ, ഇബ്രാഹിം ലൻ നഷ്റഹ് എന്താ മീനിങ്?
ആർക്ക് പറയാം? ലം നഷ്റഹ് വിശാലമാക്കി. ലം നഷ്റഹ് നാം വിശാലമാക്കി. നാം വിശാലമാക്കി. ആയിഷ പറയട്ടെ? ആ ഞാൻ പറയും. നാം വിശാലമാക്കിയില്ല. ലം ചേർന്നാൽ ഇല്ല എന്ന് കഴിഞ്ഞ കാലത്ത് പറയണം കേട്ടോ. ലം നഷ്റഹ് നാം വിശാലമാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ആ ചേർന്ന എന്തായിരിക്കും? നാസെ അല്ലേ? നാസെ നാം വിശാലമാക്കിയില്ലേ? ആ അലം നഷ്റഹ് നാം വിശാലമാക്കിയില്ലേ, അല്ലെങ്കിൽ വിശാലമാക്കി തന്നില്ലേ. ലക്കാം നിനക്ക് എന്ത് വിശാലമാക്കി തന്നില്ലേ? സദറക്ക. എന്താ അർത്ഥം സദറക്ക? എന്റെ ഹൃദയം. നിന്റെ ഹൃദയം. സദറ നമ്മൾ എവിടെ പഠിച്ചു? എവിടെ പഠിച്ചില്ല? എവിടെ പഠിച്ചു? കുറെ സ്ഥലത്ത് പഠിച്ചോ? എവിടെയൊക്കെ പഠിച്ചു? ആരാ സംസാരിക്കുന്നത്? മദീനത്തിൽ വരും. ഓക്കെ. ലം ലക്ക സദറക്ക. സദറക്ക ആരും പഠിച്ചു വരില്ലേ? ഒരു സ്ഥലം പറയും. പഠിച്ച സ്ഥലം, പഠിച്ച സ്ഥലം ഒരെണ്ണം പറയും. ക്വസ്റ്റ്യൻ എവിടെ പഠിച്ചത് സദറക്ക? സദറുൻ നാസ് സദറോട് പഠിച്ചു. ആ സദറിന്റെ വിശാലമാക്കിയില്ല. ആര് ആരാ പറയുന്നത്? എന്താ പറയുന്നത്? എവിടെയാണ്? ആരൊക്കെ പറഞ്ഞത്? ആരാ പറഞ്ഞത്? മദീനത്തിലും. ടേക്ക് കെയർ. ഹൂ ഈസ് യുവർ ലീഡർ? ആരാ ലീഡർ? നമ്മൾ ലീഡർ ആക്കിയിട്ടുണ്ടോ അവിടെ? ഉസ്മാൻ. എല്ലാവരും എന്താ ചെയ്യുന്നത് നോക്കുക. ഉസ്മാന്റെ ഉത്തരവാദിത്തമാണ്. ക്ലാസ് നടക്കുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ ഇസാക്കാണ് ഇപ്പൊ പറഞ്ഞത്. അതല്ല ഞാൻ ചോദിച്ചത്. ഈ ക്ലാസ് നടക്കുമ്പോ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണോ അതിൽ വേറെ എവിടെയും ശ്രദ്ധിച്ചിരിക്കണം? ഓക്കെ, അത് നോക്കണം. നോക്കുന്ന കാര്യം എഴുതി വെച്ചിട്ട് എനിക്ക് അയച്ച. ക്ലാസ് ശ്രദ്ധിക്കുന്നതല്ല ഇവർ, ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. എന്നോട് പറയാ, ഇറ്റ്സ് നോട്ട് അറ്റൻഡിങ്, നോട്ട് ലിസണിങ് ടു ദ ക്ലാസ്. വേറെ എന്തെങ്കിലും നോക്കിയിരിക്കുക. ഇടയ്ക്ക് എന്താ വിളിച്ചു പറഞ്ഞത്? നാം വിശാലമാക്കിയില്ല എന്ന് പറഞ്ഞ എല്ലാം തെറ്റു. ഒരുപാട് തെറ്റുണ്ട് അതില്. കാരണം അവിടെ എല്ലാം കഴിഞ്ഞ് നാം ലം കഴിഞ്ഞു, പിന്നീട് ആ ചേർത്ത് പറഞ്ഞു, അതിനുശേഷം പിന്നെ ലക്ക പറഞ്ഞു, പിന്നെ സദറക്ക പറഞ്ഞു. ഓക്കെ. അലം നഷ്റഹ് ലക്ക സദറക്ക്. താങ്കൾക്ക് അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലേ? അലം നഷ്റഹ് ലക്ക സദറക്ക്. എന്ന് പറഞ്ഞാൽ വച്ചു. ദുർബലാക്ഷരങ്ങളുള്ള ക്രിയ. ഒരു ഒരു ക്രിയ കൂടി നമ്മൾ പഠിച്ചു. വജദ യജിദു. ഓക്കെ, ദുർബലാക്ഷരങ്ങളുള്ള ക്രിയയിൽ ഇത് എഴുതി വെക്കണം കേട്ടോ. ഇന്നെ എഴുതി വെക്കുക. നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെക്കുക, നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക, പെൻ കയ്യിൽ വെക്കുക. കാരണം എന്താ? അർറഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഹല അതേപോലെ അല്ലെങ്കിൽ അല്ലം പിന്നെ കലം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എപ്പോഴും എന്ത് ചെയ്യണം? പേന കയ്യിലുണ്ടാവണം. അപ്പോൾ വജദ യജിദു. വജദ യജിദു എഴുതിയോ? വജദ യജിദു. വജദയുടെ അപൂർണക്രിയ എന്താണ്? യജിദു നമ്മൾ പഠിച്ചു. അപ്പോൾ അപൂർണക്രിയയിൽ എന്താ? മധ്യത്തെ അക്ഷരം മധ്യത്തെ അക്ഷരത്തിന് കസറാണെങ്കിൽ ജീദു. വജദ യജിദു. പിന്നെന്താ നമ്മൾ ദുർബലാക്ഷരം പഠിച്ചത്? ദുർബലാക്ഷരം ഒന്നാം ആദ്യം വന്ന ക്രിയ ഏതാ പഠിച്ചത്? വജദ യജിദു. വജദ യജിദുവിന്റെ കൂടെ പിന്നെ എന്ത് പഠിച്ചു? വഅദ യഅഇദു അല്ലേ? വഅദ യഅഇദു. അവിടെയും കസറാണ്. വഅദ യഅഇദു. ഇവിടെ എന്താ? വളഅ യളഉ എഴുതിയിരിക്കുക. വളഅ യളഉ. ഇപ്പൊ വളഅ എന്ന് പറഞ്ഞാൽ വച്ചു, പ്ലേസ്ഡ് കേട്ടോ, പ്ലേസ്ഡ് ഓർ പുട്ട്. വളഅ വച്ചു. വളഅ അതിന്റെ അപൂർണക്രിയ യളഉ. വളഅ യളഉ. അപ്പൊ ഈ സ്പെല്ലിംഗ് എഴുതുമ്പോൾ വ കറക്റ്റ് എഴുതണം കേട്ടോ. വളഅ യളഉ അതിന് എഴുതുമ്പോൾ കറക്റ്റ് താഴോട്ട് വരണം, അവസാനം വരുന്നു. വളഅ യളഉ. വളഅ വച്ചു. ഇവിടെ
മുതുകിൽ നിന്നും എടുത്തു വെച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇറക്കി വെച്ചു എന്ന് അർത്ഥം കൊടുത്തത് കേട്ടോ. വലായിക്ക് ഇറക്കി വെച്ചു എന്ന അർത്ഥം വന്നു പോകണമെന്നില്ല. എപ്പോഴും വല എന്ന് പറഞ്ഞാൽ വെച്ചു കേട്ടോ. അപ്പോ ഇവിടെ മുകളിൽ നിന്നും ഒരു സാധനം താഴേക്ക് വെക്കുന്നത് കൊണ്ടാണ് ഇറക്കി വെച്ചു എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത്. നാം വെച്ചു, അപ്പോ വ പറഞ്ഞാൽ ഉം വലഅന വലഅന, നാം ഇറക്കി വെക്കുകയും ചെയ്തു. അൻക നിന്നിൽ നിന്ന്, നിന്നെ സംബന്ധിച്ചല്ല ഇവിടെ കേട്ടാ, കാരണം ഇവിടെ വല എന്ന വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അൻക നിന്നിൽ നിന്നും ഇറക്കി വെച്ചു, ഇവിടെ നിന്നല്ല ഉപയോഗിക്കുക കേട്ടോ. നിൻ ഉപയോഗിക്കാൻ പറ്റില്ല, വലഅന മിൻക എന്ന് പറയാൻ പറ്റില്ല. വലയുടെ കൂടെ വരേണ്ട പ്രിപ്പോസിഷൻ അന്നാണ് കേട്ടോ. അപ്പോൾ വല അൻ എന്ന് എഴുതിയിരിക്കണം. വലയുടെ കൂടെ വരേണ്ട പ്രിപ്പോസിഷൻ അന്നാണ് വല അൻ. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ വലഅന അൻക നിന്നിൽ നിന്നും നാം ഇറക്കി വെച്ചു. എന്തിന്? വിസ്റക് വിസ്റുൻ ഭാരം, വിസ്റുൻ ഭാരം. ഇത്രയുമാണ് നമ്മളിപ്പോൾ ഹാൻഡൽ ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ നോക്കാം. സൂറത്ത് ശറഹിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? മദീനത്തുലും സൂറത്ത് ഷറഹിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച വലഅന അൻക വിസ്റക് വരെയുള്ള പഠിച്ചതിൽ പുതിയ പദങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരാൾ പറയും. മദീനത്തുലും ആ ഷറ എന്താണ്? നഷ്റഹിന്റെ പൂർണ്ണക്രിയ എന്താണ്? ഷറഹിന്റെ നഷ്റഹിന്റെ പൂർണ്ണക്രിയ അവൻ വിശാലമാക്കി, നമ്പർ വൺ. അടുത്ത പുതിയ വാക്ക്, അടുത്ത പുതിയ വാക്ക് സദർ. പുതിയ വാക്കാണ് വാക്ക് ഏതാ? വലഅയുടെ പൂർണ്ണക്രിയ അപൂർണക്രിയ വലഅഉ വലഅ വെച്ചു, യലഅഉ വെക്കുന്നു. ഓക്കെ, വലഅ യലഅഉ. അപ്പൊ രണ്ടാമത്തെ പുതിയ വാക്ക്. അടുത്ത പുതിയ വാക്ക് വിസ്റുൻ, വിസ്റുൻ ഭാരം, വിസ്റുൻ. വലഅന അൻക നിന്നിൽ നിന്ന് നാം ഇറക്കി വെച്ചു. വിസ്റക് നിങ്ങൾ നിന്റെ ഭാരം. അതൊന്നും പഠിപ്പിച്ചില്ല മോനെ, അതാണ് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ടോട്ടലി നമ്മൾ ഇന്ന് അഞ്ച് പുതിയ വാക്കേ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് സബ്ബഹ, അവൻ പരിശുദ്ധിയെ വാഴ്ത്തി, അതിൻ്റെ 21 രൂപങ്ങളും പഠിച്ചു. രണ്ട് നസ്സല, അവൻ ഇറക്കി, അതിൻ്റെ 21 രൂപങ്ങളും പഠിച്ചു. അടുത്ത മൂന്നാമത്തെ വാക്ക് ഷറഹ, അവൻ വിശാലമാക്കി. ഷറഹ അവൻ വിശാലമാക്കി. അപ്പത്തെ മൂന്നാമത്തെ വാക്ക്. നാല് വല വച്ചു. അഞ്ച് വിസ്റുൻ ഭാരം. വല തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്ര. ഓക്കെ, ഇസ് ക്ലിയർ? അപ്പോൾ ഇത്രയും എഴുതണം. ഏതൊക്കെ എഴുതേണ്ടത്? സബ്ബഹ നസ്സല, സബ്ബഹ നസ്സല, ഇത് രണ്ടും അറബിയും മലയാളവും എഴുതണം. അപ്പൊ എഴുതുമ്പോൾ അറബി അറബി മലയാളം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. രണ്ട് പ്രാവശ്യം എഴുതില്ല, പറയുമ്പോൾ രണ്ട് പ്രാവശ്യം പറയണം. പറയുമ്പോൾ അറബി മാത്രം ഒരിക്കൽ പറയണം, പിന്നീട് അറബി മലയാളം കൂടെ പറയണം. ഓക്കെ, പിന്നെ അപ്പോൾ സബ്ബഹയും നസ്ജലയും അറബിയും മലയാളവും 21 രൂപങ്ങൾ എഴുതണം. അലം നഷ്റഹിലക സദറക് വലഅന അൻക വിസ്റക് വരെ രണ്ടായത്തിൻ്റെയും മലയാളവും അർത്ഥവും എഴുതണം. എഴുതിയിട്ട് ഗ്രൂപ്പിൽ എഴുതണം. വോയിസ് ക്ലിപ്പ് ടീച്ചറിൻ്റെ പേരിൽ അയച്ചു കൊടുക്കണം, ടീച്ചറിന്റെ ഫോണിൽ. ഓക്കെ, എനി ഡൗട്ട്? നോ സർ. എവരി നോ ഡൗട്ട്, വി എവരിതിങ് ഈസ് ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, അപ്പോൾ ഖുർആൻ നന്നായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കടങ്ങളും അതേപോലെയുള്ള നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള കടങ്ങൾ എല്ലാം അള്ളാഹു വീട്ടിൽ തരികയും വിജ്ഞാനം കൂടുതൽ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ അള്ളാഹു. ഞങ്ങൾക്ക് കൂടുതൽ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം, അതേപോലെ ഹിക്മത്ത് നൽകണമേ അള്ളാഹു.
നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിശാലത നൽകണം ഈ ഒന്ന്. അല്ലെങ്കിൽ നെഷ്ടഹനൊക്കെ ചതുരക്കം നൽകണം, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിശാലത നൽകണം ഈ ഒന്ന്. ഹൃദയങ്ങൾക്ക് വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു തരിക എന്നാണ് അർത്ഥം. കേട്ടോ, പ്രവാചകനെ ഹൃദയം വിശാലത നൽകി എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കുറിച്ച്, പ്രവാചകന് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അന്ധകാരമായ, അന്ധകാരാവൃതമായ ആ മക്ക മണലാരണ്യത്തിൽ അവർ കൊള്ള നടത്തുന്നവരായിരുന്നു, അതേപോലെ കൊള്ളിവെപ്പ് നടത്തുന്നവരായിരുന്നു. ചിലപ്പോൾ ചില വീടുകളൊക്കെ എന്ത് ചെയ്യുന്നവർ, ഇഷ്ടമില്ലാത്ത വീടുകൾ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും, കത്തിച്ചു. അങ്ങനെ കൊള്ളിവെപ്പ് നടത്തുന്നവരായിരുന്നു. അതേപോലെ എല്ലാ വിധത്തിലുള്ള തെറ്റായ സ്വഭാവങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇവരെങ്ങനെ നന്നാക്കാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചിരിക്കുകയായിരുന്നു ഹിറാ ഗുഹയിൽ. അപ്പോഴാണ് അവിടെ നിന്ന് നബുവത്ത് കിട്ടിയത്, പ്രവാചകത്വം കിട്ടിയത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത് നഷ്റഹലക സദറക, കേട്ടോ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ യശ്റഹ് സദറഹു ലിൽ ഇസ്ലാമി എന്ന് പറയും. അള്ളാഹു ആർക്കും നന്മ ഉദ്ദേശിച്ചാൽ അവനെന്ത് ചെയ്യും, യശ്റഹ് സദറഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവൻ്റെ ഹൃദയം വിശാലമാക്കി തുറന്നു കൊടുക്കും. അപ്പോൾ അള്ളാഹു ഞങ്ങളുടെ ഹൃദയത്തിന് ഞങ്ങൾക്ക് വിശാലം നൽകണേ, ഞങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ എല്ലാ നിലയ്ക്കുമുള്ള ശേഷി കഴിവ് നിങ്ങൾക്ക് നൽകാമേ അമ്മ, വിജ്ഞാനത്തിനും അതേപോലെ മറ്റെല്ലാ നിലയ്ക്കും ഉള്ള പരിചയവും അതേപോലെ കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ വർദ്ധിപ്പിച്ചു തരണമെന്ന്. റബ്ബന ആത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തിൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. السلام عليكم، في امان الله. سلون في امان الله، في امان الله، في امان الله. السلام عليكم ورحمه الله وبركاته، في امان الله.